സഭാ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് ഇന്ന് നിയമസഭയിലെത്തി. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കാനുള്ള നീക്കത്തിനെതിരെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് കെ കെ രമയാണ്. ഭർത്താവിനെ കൊലപ്പെടുത്തിയവർക്കെതിരെ ഒരു നിയമസഭാംഗം ആദ്യമായി സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്ന കാഴ്ച. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കനലടങ്ങാതെ തെളിഞ്ഞു നിൽക്കുന്ന ഓർമ്മയാണ് ടി പി ചന്ദ്രശേഖരൻ. മലയാളികൾ എന്നും എപ്പോഴും ഓർത്തിരിക്കുന്ന പേര്. പലപ്പോഴായി ടി പിയെ ഓർക്കാൻ പല കാരണങ്ങളും ഉയർന്നു വരാറുണ്ട്. ഏറ്റവും ഒടുവിൽ പ്രതികളെ വിട്ടയക്കാനുള്ള സർക്കാർ നീക്കവും ചർച്ചയാവുകയാണ്. ടി പി കൊല്ലപ്പെട്ടത് മുതൽ രാഷ്ട്രീയമായും നിയമപരമായും പോരാടുന്ന കെ കെ രമ നേരിട്ടിറങ്ങി നിയമസഭയിലും പോരാടാൻ. കെ കെ രമ നൽകിയ നോട്ടീസ് ചർച്ച ചെയ്യാനുള്ള ശ്രമം സ്പീക്കർ അംഗീകരിച്ചില്ല. അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷ നേതാവും സ്പീക്കറും കൊമ്പുകോർത്തു. ഇക്കാര്യത്തിൽ മറ്റ് അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ചട്ടം 52 ക്ലോസ് 5 പ്രകാരം നോട്ടീസ് നിരക്കുകയാണെന്ന്, എന്നാൽ അംഗം ആവശ്യപ്പെടുന്ന പക്ഷം ഇക്കാര്യം സബ്മിഷനായി ഉന്നയിക്കാൻ അനുമതി നൽകുന്നതാണ്. സർ, ഒന്ന്, ഞങ്ങൾ ഉന്നയിച്ച ഈ വിഷയത്തിൽ സർക്കാർ പറയേണ്ട ഒരു മറുപടി അന്ന് ബഹുമാനപ്പെട്ട ചെയർ പറഞ്ഞതിൻ്റെ അനൗചിത്യം ഞാൻ ആദ്യം ചൂണ്ടിക്കാട്ടു. പാനൂർ പോലീസ് അടക്കമുള്ള പ്ലീസ് അങ്ങയോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയാം, അങ്ങേക്ക് ആവശ്യമായ പരിഗണന എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവർക്ക് നൽകിയിട്ടുണ്ട്. കേരളം വെറുത്ത പ്രതികളെ സന്തോഷിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് കെ കെ രമ ആരോപിച്ചു. ഒപ്പമുണ്ടെന്ന് വീണ്ടും വീണ്ടും പ്രതികളെ ബോധ്യപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും കുറ്റപ്പെടുത്തൽ. കേരളം മുഴുവൻ വെറുത്ത ഈ ക്രിമിനലുകളെ അവരെ പ്രീതിപ്പെടുത്താൻ, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ തീരുമാനം സർക്കാർ എടുത്തത്. അത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് വീണ്ടും വീണ്ടും ആ പ്രതികളെ ഓർമ്മിപ്പിക്കുകയാണ് സർക്കാർ ചെയ്തത്. സർക്കാർ നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് കെ കെ രമ ഗവർണറെ കാണും. ടി പി കേസിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷ നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.